തോപ്രാംകുടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കുരുമുളക് ചെടികൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചതായി കണ്ടെത്തി. തോപ്രാംകുടി ആനത്താനത്ത് സിബി ജോസഫിന്റെ തോട്ടത്തിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. വിളവെടുക്കാറായ 40 ചെടികളാണ് വെട്ടിനശിപ്പിച്ചത്. നശിപ്പിക്കപ്പെട്ട കുരുമുളക് ചെടികൾക്ക് 8 പഴക്കമുണ്ട്. വിളവെടുക്കാറായ 40 ചെടികളാണ് വെട്ടി നശിപ്പിച്ചത്. വാത്തിക്കുടി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും ആദായം ലഭിച്ചിരുന്ന മാതൃകാ കുരുമുളക് തോട്ടമായിരുന്നു സിബിയുടേത്. ചിട്ടയായ പരിപാലനത്തിലൂടെ നല്ല വിളവ് ലഭിച്ചിരുന്ന പന്നിയൂർ കരിമുണ്ട ഇനങ്ങളിൽപ്പെട്ട കുരുമുളക് ചെടികളാണ് തോട്ടത്തിലുള്ളത്. ചെടികളിലെ ഇലകൾ വാടിയത് ശ്രദ്ധയിൽപ്പെട്ട് പരിശോധന നടത്തിയപ്പോഴാണ് കുരുമുളക് ചെടികളുടെ തണ്ടുകൾ വെട്ടി നശിപ്പിച്ചതായി കണ്ടെത്തിയത്. ഈ പറമ്പിലെ മുളക് പറിച്ചുകൊണ്ടിരുന്നപ്പം ഉച്ച കഴിഞ്ഞ 2 കൊടി ഇങ്ങനെ വാടി നിൽക്കുന്ന കണ്ട് വെള്ളമൊഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മുളക് പറിക്കുന്നവർ പറഞ്ഞു ഇതിൻ്റെ ചുവട് മുറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഏതാണ്ട് 40 കൊടികൾ ചുവടിൻ്റെ ഒരടി വെച്ച് മുകളിൽ വെച്ച് മുറിച്ചു വിട്ടിരിക്കുകയാണ്. ഇന്ന് മുഴുത്ത കൊടികൾ തന്നെ തിരിഞ്ഞ് ഇതെന്ത് കാര്യമാണെന്ന് മനസ്സിലാകുന്നില്ല. ആരാന്ന ഒരു പിടിയില്ല. സ്ഥലത്തിൻ്റെ ഏറ്റവും മുഴുത്ത കൊടികൾ നോക്കി തന്നെയാണ് അങ്ങനെ വെട്ടിവിട്ടിരിക്കുന്നത്. ഏതാണ്ട് 2 മുളക് കിട്ടുന്ന സൈസ് കൊടികളാണ്. എന്ത് വൈരാഗ്യ ബുദ്ധിയോടെ ചെയ്തതാണ് മനസ്സിലാകുന്നത്. കുരുമുളക് ദീർഘകാല വിളകൾ ആയതിനാൽ വിലമതിക്കാനാവാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കർഷകൻ സിബി ജോസഫ് പറഞ്ഞു. മുരിക്കാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാരണം ഒരു കർഷകന് ഏതെങ്കിലും തരത്തിൽ എന്ത് വൈരാഗ്യത്തിൻ്റെ പേരിലാണെന്ന് നമുക്കറിയില്ല. സാമൂഹ്യ വിരുദ്ധരാണെന്ന് നമ്മൾ സംശയിക്കുന്നു. പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ കൃഷി മേഖലയിൽ തുടരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഉപജീവനത്തിന് വേണ്ടി കൃഷി ചെയ്തു വരുന്ന ആളുകളുടെ കൃഷിത്തോട്ടം വിളവുകൾ കാർഷിക വിളകൾ ഇതേ രീതിയിലേക്ക് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു രീതിയിലും ഒരു കർഷക മനസ്സിൽ ഉള്ള ഒരാൾക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാവുന്ന ഒരു കൃത്യമല്ല ഇതെന്നുള്ളത് വസ്തുതയാണ്. തീർച്ചയായിട്ടും ഇവർ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു. എത്രയും വേഗം ഇത്തരത്തിലുള്ള സമൂഹത്തിലെ ഈ പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൽ മറ്റാരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്ത സിബിയോടും കുടുംബത്തോടും ചെയ്ത ക്രൂരത നീതീകരിക്കാനാവില്ലെന്നും അക്രമികളെ എത്രയും വേഗം പിടികൂടണമെന്നും കൃഷിവകുപ്പ് നഷ്ടപരിഹാരം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും പൊതുപ്രവർത്തകൻ വിനോദ് ജോസഫ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ അടിമാലി.